ഹായ് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മോഡ്യൂളിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ബൂത്ത് സൽഗോരതം സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ബൂത്ത് സൽഗോരിതം ചോദിക്കാറുണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന എക്സാമുകൾക്കൊക്കെ സിലബസ് മാറി പക്ഷെ എന്നാലും ഈ ഒരു കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഈ പ്രോബ്ലം ചോദിക്കാൻ സാധ്യത എന്തായാലും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്കത് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ക്ലിയർ ആവുള്ളൂ വളരെ ചെറിയ ലോജിക്കാണ് ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ചെയ്ത് ശീലമായിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം മൊത്തം വൺസ് ആൻഡ് സീറോസ് ആയതുകൊണ്ട് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് കണ്ടാലും ഒന്ന് ചെയ്ത് നോക്കണം ബൂത്ത് സൽഗോരം എന്ന് പറയുന്നത് ഒരു ടു എൻ ബിറ്റ് പ്രോഡക്റ്റ് കിട്ടുന്ന കിട്ടുന്ന ഒരു 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 റിസൾട്ട് 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 അതായത് എൻ 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 ബിറ്റ് ബിറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ആ ബിറ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ാണ് അവിടെ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെയും നെഗറ്റീവ് നമ്പേഴ്സിനെയും ഇൻ ടേംസ് ഓഫ് ടൂസ് കോംപ്ലിമെൻറ്റ് നെഗറ്റീവ് നമ്പേഴ്സിനെയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ എന്താണെന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലയറിൻ്റെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ അകത്ത് നമ്പർ ഓഫ് വൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ അത്രയും പ്രാവശ്യം ഈ മൾട്ടിപ്ലയറിനെ നമ്മൾ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് എഴുതേണ്ടി വരും അത്രയും പ്രാവശ്യം ഇത് ആഡ് ചെയ്യേണ്ടിയും വരും അപ്പോൾ അവിടെ ഓരോ പ്രാവശ്യം വണ്ണ് വരുമ്പോഴും ഈ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും അത്രയും ഓപ്പറേഷൻ്റെ എണ്ണം കൂടുന്നു ആ ഓപ്പറേഷൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബൂത്ത് സൽഗോരത നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് ബ്ലോക്ക്സ് ഓഫ് വൺസ് വരികയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് സീറോ സീറോ വൺ 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 സീറോ ഇതിനകത്ത് നമ്മൾ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലയർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം മൾട്ടിപ്ലിക്കേഷൻ in the നമ്മൾ ഇത് ആഡ് ചെയ്തോണ്ടേ ഇരിക്കേണ്ടി വരും അതായത് എത്ര ബ്ലോക്സ് ഓഫ് വൺസ് ഉണ്ട് അത്രയും പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതേസമയത്ത് നമ്മളിവിടെ ബൂത്ത് സൽഘോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം സീറോ ടു വൺ ട്രാൻസിഷൻ വന്നു വൺ ടു സീറോ ട്രാൻസിഷൻ വന്നു ഇത് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ അതായത് കണ്ടിന്യൂസ്ലി സീറോസ് വന്നാലും കണ്ടിന്യൂസ്ലി വൺസ് വന്നാലും വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഓപ്പറേഷൻ വി വിൽ ഓൺലി ഫോക്കസ് ഓൺ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ സീറോ ടു വൺ ഓർ വൺ ടു സീറോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ െങ്കിൽ ഒരു പ്രാവശ്യം സീറോ ടു വൺ വന്നു ഒരു പ്രാവശ്യം വൺ ടു സീറോ വന്നു ബാക്കിയെല്ലാം സിമിലർലി അതായത് റിപ്പീറ്റഡ് ആയിട്ട് വൺസ് ഓർ സീറോസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് രണ്ട് പ്രാവശ്യം മാത്രം മൾട്ടിപ്ലിക്കേണ്ടിനെ മൾട്ടിപ്ലയറിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഐ മീൻ ആ മൾട്ടിപ്ലയറിനെ നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റു വൺ ആണ് സോ റിപ്പീറ്റേഷനാണ് സൊ രണ്ട് പ്രാവശ്യം നമ്മൾ ഓപ്പറേഷൻ നടത്തിയാൽ മതി അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഈ സീറോ സീറോ വൺ 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 സീറോ എന്നുള്ളതിനെ ബൂത്ത് റീഡിംഗിലേക്ക് മാറുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം സീറോ

അതിന് നമ്മൾ മൈനസ് വൺ എഴുതും അഗൈൻ വൺ ടു വൺ ദർ ഇസ് നോ ട്രാൻസക്ഷൻ സോ സീറോ അഗൈൻ വൺ ടു വൺ നോ ട്രാൻസൻ സോ സീറോ വൺ ടു വൺ നോ ട്രാൻസക്ഷൻ ഫോർ സീറോ സൊ അതുകൊണ്ടാണ് മൂന്ന് സീറോസ് അവിടെ വന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സീറോസ് വന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വൺ ടു സീറോ ആണ് ആ വൺ ടു സീറോയിന് പ്രൊപ്പോഷണൽ ആയിട്ട് ഒരു പ്ലസ് വൺ നമ്മൾ കൊടുക്കുന്നു എഗെയിൻ സീറോ ടു സീറോ ആണ് സോ നോ ട്രാൻസിഷൻ അതിന് നമ്മൾ സീറോ എന്ന് കൊടുക്കുന്നു സോ ഈ സീറോ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൾട്ടിപ്ലയറിനെ ഒന്നും ചെയ്യേണ്ട നമ്മളത് അതുപോലെ തന്നെ വിടുന്നു മൈനസ് വണ് കാണുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്ലയർ മൾട്ടിപ്ലിക്കേൻറ്ററിനെ സപ്റ്റാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് പ്ലസ് കാണുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത്രേ കണക്കാക്കേണ്ടു സീറോ ടു വൺ ആണെങ്കിൽ മൈനസ് വൺ വൺ ടു സീറോ ആണെങ്കിൽ പ്ലസ് വൺ ഇത് നോട്ട് ചെയ്യാൻ പഠിക്കുക അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ബൂത്ത് റീഡിങ് എന്ന് പറയുക ഓക്കെ അപ്പോൾ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക നോർമലായിട്ട് എല്ലാ കേസിലും ആ പ്ലസ് വൺ കണ്ടീഷനാണ് അതായത് നമ്മൾ ആഡ് ചെയ്തോണ്ടേ ഇരിക്കണം ഓരോ പ്രാവശ്യം അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നത് നോർമൽ മൾട്ടിപ്ലിക്കേഷനും റൈറ്റ് സൈഡിൽ കാണുന്നത് ബൂത്ത് മൾട്ടിപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സീറോ അപ്പോൾ ഈ ലെവൽ മുഴുവൻ സീറോ രണ്ടാമത്തെ ലെവലില് ഇൻറ്റു വൺ ആണ് സോ സെയിം നമ്മൾ താഴ്ത്തേക്ക് എടുത്തെഴുതുന്നു ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേറ്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വീണ്ടും വൺ ആണ് മൾട്ടിപ്ലിക്കേറ്റിനെ റിപ്പീറ്റ് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നു ഇനി ലാസ്റ്റ് രണ്ട് ലെവലിൽ സീറോ വന്നു അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അങ്ങനെ പോയി ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണം കോളം വൈസ് ഇതെല്ലാം ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ആ ആരെ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ അത്രയും പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരിക ഈ റൈറ്റിൽ കാണിച്ചിട്ടുള്ളത് ബൂത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതായത് ഇതേ നമ്പർ തന്നെയാണ് കേട്ടോ ആ നമ്പറിനെ മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ സീറോ സീറോ ടു വൺ ട്രാൻസാക്ഷൻ വരുമ്പോൾ മൈനസ് വൺ പിന്നെ വൺ ടു വൺ ട്രാൻസാക്ഷൻ ആകുമ്പോൾ സീറോ വൺ ടു വൺ ട്രാൻസാക്ഷൻ സീറോ വൺ ടു വൺ ട്രാൻസാക്ഷൻ സീറോ വൺ ടു സീറോ ട്രാൻസാക്ഷൻ ആകുമ്പോൾ പ്ലസ് വൺ എഗെൻ സീറോ ടു സീറോ ട്രാൻസക്ഷൻ ആകുമ്പോൾ സീറോ അപ്പോൾ ഈ സീറോ വരുന്നിടത്ത് ഒന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ഇവിടെ വൺ ടു ത്രീ ഫോർ നാല് പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യേണ്ടി വന്നെങ്കിൽ ഇവിടെ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നുള്ളൂ പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ടൂസ് ആണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ അതായത് സീറോ വൺ സീറോ 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 വൺ സീറോ വൺ വൺ സീറോ വൺ എന്ന് പറയുന്ന നമ്പറിൻ്റെ ടൂസ് ആണ് നമ്മളിവിടെ താഴ്ത്തേക്ക് എടുത്ത് എഴുതുന്നത് അതായത് നമ്മുടെ വൺ സീറോ വൺ സീറോ സീറോ വൺ വൺ അവിടെ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സൈൻ പിറ്റ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്താണോ അത് നമ്മൾ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് വൺ ആവുന്നത് അതുകൊണ്ട് നമ്മൾ ആ വണ്ണിങ്ങോട്ട് ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഇനി അടുത്ത സ്റ്റേജിലൊന്നും ചെയ്യണ്ട അതിൻ്റെ അടുത്തൊന്നും ചെയ്യണ്ട അതിൻ്റെ അടുത്തൊന്നും ചെയ്യണ്ട അടുത്തതിൽ ഒരു പ്ലസ് വൺ കാണിച്ചിട്ടുണ്ട് അതായത് മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ അതുപോലെ എഴുതണം അപ്പം ഈ മൂന്ന് സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ മൾട്ടിപ്ലിക്കൻ്റെ അതുപോലെ എടുത്ത് എഴുതുകയാണ് എങ്ങനെ സീറോ വൺ സീറോ വൺ വൺ സീറോ വണ് അടുത്ത സ്റ്റേജിലും നോ ഓപ്പറേഷൻ അപ്പോൾ നമ്മൾ ഒന്നും എഴുതണില്ല ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ലിറ്ററലി നമ്മൾ പറയുകയാണെങ്കിൽ ആകെ രണ്ട് സ്റ്റേജ് മാത്രമേ ആഡ് ചെയ്യേണ്ടാവുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ ഷിഫ്റ്റിംഗ് മാത്രമാണ് അപ്പോൾ രണ്ടേ രണ്ട് സ്റ്റേജിനെ മാത്രമേ ആഡ് ചെയ്യേണ്ടു അപ്പോൾ ഇവിടെ നാല് സ്റ്റേജിനെ ആഡ് ചെയ്തു ഇവിടെ നമ്മൾ രണ്ട് സ്റ്റേജിനെ ആഡ് ചെയ്യുന്നുള്ളൂ സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബൂത്ത് സൽഗോരത ഓക്കെ ഇനി ഇത് നമ്മൾ നമുക്കിങ്ങനെ എഴുതി കൂട്ടാം നമുക്കിത് മാനുവലി നമുക്കിങ്ങനെ എഴുതി കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വി ഹാവ് ടു മാപ്പ് ദിസ് ഓപ്പറേഷൻ ഇൻ ടു എ ഹാ സൊ ആസ് ടു അണ്ടർസ്റ്റാൻഡ് ബൈ ദ കമ്പ്യൂട്ടർ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് നോക്കുന്നത് അതിന് നമുക്ക് ഒരു അൽഗോരതം വേണം ആ അൽഗോരതം എങ്ങനെ എഴുതാം അൽഗോരതം അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാം ആ ഫ്ലോ ചാട്ട് പ്രകാരം എങ്ങനെ ഈ ഓപ്പറേഷൻ എഴുതാം അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് രണ്ട് രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ബൂത്ത് അൽഗോരതം വെച്ച് ബൂത്ത് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഓപ്പറേഷൻ കാണാനോ അല്ലെങ്കിൽ ബൂത്ത് റീഡിംഗോ ചെയ്യാനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങളിത് ഇതുപോലെ ചെയ്താൽ മതിയാവും അക്കോഡിംഗ് ടു ദ മാർക്സ് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ത്രീ മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി സമയത്ത് വലിയ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡ്രോ ദ ഫ്ലോ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം ആൻഡ് യു ഹാവ് ടു ഡു ദ ഓപ്പറേഷൻ ഇൻ എ ടേബിൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നെഗറ്റീവ് നമ്പേഴ്സിനും പോസിറ്റീവ് നമ്പേഴ്സിനും ഒരുപോലെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റ് ഫീച്ചർ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ സൈൻഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒരു ഏത് നമ്പറിൻ്റെയും സൈൻ്റും മൾട്ടിപ്ലിക്കേഷൻ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും രണ്ടാം മൂന്നാമത്തെ കാര്യം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് സ്പീഡൊപ്പാകും കാരണം നമ്പർ ഓഫ് ലെവൽസ് കമ്പാരറ്റീവ്ലി കുറവായതുകൊണ്ട് ഇനി നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ നെഗറ്റീവ് നമ്പർ എഴുതുക വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല എന്നിട്ട് ആ നമ്പർ ഇപ്പോൾ ഇവിടെ സിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് സിക്സ് എന്ന് എഴുതി മൈനസ് സിക്സ് എന്ന് എഴുതിയതിന് ശേഷമാണ് നമ്മളിവിടെ ബൂത്ത് റീഡിങ് നടത്തുന്നത് ബൂത്ത് റീഡിങ്ങിനകത്ത് ഫസ്റ്റ് വൺ സീറോ അതുപോലെ തന്നെ എഴുതി സീറോ ടു വൺ ട്രാൻസാക്ഷൻ മൈനസ് വൺ എഴുതി വൺ ടു സീറോ ട്രാൻസാക്ഷന് പ്ലസ് വണ് എഴുതി സീറോ ടു വൺ ട്രാൻസാക്ഷന് അഗൈൻ മനസ് വണ് പിന്നെ വൺ ടു വൺ ട്രാൻസക്ഷൻ ആണ് അതിന് സീറോ എന്ന് എഴുതി ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും കുറേ ബ്ലോക്സ് ഓഫ് വൺസോ അല്ലെങ്കിൽ ബ്ലോക്ക്സ് ഓഫ് സീറോസോ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിഡക്ഷനുണ്ട് കുറേ നമ്പർ ഓഫ് സ്റ്റേജസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേ സമയത്ത് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് വൺസ് ആൻഡ് സീറോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല ഇവിടെ നോക്കി ഇവിടെ മൂന്ന് വൺസ് വന്നു ഇവിടെയും മൂന്ന് വൺസ് ഇവിടെയും മൂന്ന് വൺസ് അപ്പോൾ അവിടെ ലാഭമൊന്നുമില്ല അപ്പോൾ ഈ ബൂത്ത് റീഡിങ് ആ നമ്പറിനനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ മിക്കവാറും ഒരുപാട് വൺസും സീറോസൊക്കെ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് വരികയാണെങ്കിൽ മാത്രമാണ് ഇതിന് ശരിക്കും ഒരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളൂ പക്ഷെ അത് റിപ്പീറ്റഡ്ലി വരാൻ സാധ്യത ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ബൂത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സൈൻഡ് നമ്പേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ ആ നമ്പറിനെ കറസ്പോണ്ടിങ് ടുസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് എഴുതുന്നു ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻസ് ആർ സെയിം ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഏതാണോ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു സീറോ ആണെങ്കിൽ സീറോ എഴുതുന്നു വൺ ആണെങ്കിൽ വൺ എഴുതുന്നു മൈനസ് വൺ വന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേൻ്റിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ മുഴുവൻ വൺ ആയിരിക്കും അതല്ല പ്ലസ് വൺ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ അതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത് വീണ്ടും മൈനസ് വൺ വന്നതുകൊണ്ട് വീണ്ടും ടു കോംപ്ലിമെൻറ്റ് എഴുതി ഇതാണ് മെത്തേഡ് നമ്മളെല്ലാത്തിനും കോളം വൈസ് ആയിട്ട് ആഡ് ചെയ്ത് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നു അപ്പോൾ ഇവിടെ വീണ്ടും ഒന്നുകൂടെ പറയണത് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ബൂത്ത് റീഡിംഗ് ഇതാണ് ഒറിജിനൽ നമ്പർ എന്ന് വിചാരിക്കുക അതിൻ്റെ ബൂത്ത് റീഡിങ് എങ്ങനെ വരും സീറോയ്ക്ക് സീറോ തന്നെ സീറോ ടു സീറോ നോ ട്രാൻസിഷൻ സീറോ ടു വൺ മൈനസ് വൺ വൺ ടു വൺ നോ ട്രാൻസിഷൻ വൺ ടു സീറോ മൈനസ് പ്ലസ് വൺ സീറോ ടു വൺ പ്ലസ് വൺ വൺ ടു സീറോ പ്ലസ് വൺ വൺ സീറോ ടു വൺ മൈനസ് വൺ വൺ ടു വൺ നോ ട്രാൻസിഷൻ വൺ ടു വൺ നോ ട്രാൻസിഷൻ സീറോ ടു വൺ പ്ലസ് വൺ സോറി വൺ ടു സീറോ പ്ലസ് വൺ സീറോ ടു സീറോ നോ ട്രാൻസിഷൻ സീറോ ടു വൺ മൈനസ് വൺ വൺ ടു വൺ നോ ട്രാൻസിഷൻ വൺ ടു സീറോ പ്ലസ് വൺ സീറോ ടു വൺ മൈനസ് വൺ വൺ ടു സീറോ പ്ലസ് വൺ സീറോ ടു സീറോ നോ ട്രാൻസിഷൻ ഈ രീതിയിലാണ് നമ്മുടെ ബൂത്ത് റീഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ബൂത്ത് റീഡിങ്ങിൻ്റെ ഈ കണ്ടീഷനാണ് നമ്മളിവിടെ പറയുന്നത് ബിറ്റ് ഐയും ബിറ്റ് ഐ മൈനസ് വണ്ണും ഇവിടെ നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ ബിറ്റിൻ്റെ കേസാണ് നമ്മളോട് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതായി മൈനസ് വണ്ണും ഇത് ഐയും അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐയും ഐയും തൊട്ടടുത്തടുത്തുള്ള നബേഴ്സാണ് നോക്കുന്നത് അതിൻ്റെ വാല്യൂ അനുസരിച്ച് രണ്ട് സീറോ ആണെന്നുണ്ടെങ്കിൽ നോ ട്രാൻസക്ഷൻ ആണ് അപ്പോൾ സീറോ ഇൻറ്റു എം ആണ് അതായത് മൾട്ടിപ്ലിക്കേറ്റെ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി അടുത്തത് സീറോ ടു വൺ ട്രാൻസക്ഷൻ ആണ് വരുന്നെന്നുണ്ടെങ്കിൽ സോറി സീറോ ടു വൺ ട്രാൻസക്ഷൻ ആണ് സോറി വൺ ടു സീറോ ട്രാൻസക്ഷൻ ആണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ പ്ലസ് വൺ ഇൻറ്റു എം ആണ് സീറോ ടു വൺ ട്രാൻസക്ഷൻ ആണ് റൈറ്റ് റൈറ്റ് ആൻഡ്സായിട്ട് സീറോ ടു വൺ ട്രാൻസക്ഷൻ ആണെങ്കിൽ നമ്മളതിന് മൈനസ് വണ് ആണ് കൊടുക്കുന്നത് പിന്നെ രണ്ടും ആണെന്നുണ്ടെങ്കിൽ നോ ട്രാൻസക്ഷൻ ആണ് അപ്പോൾ സീറോ ഇൻറ്റു എം ആണ് ചെയ്യേണ്ടത് ഇനി ഇവിടെ നമുക്ക് വേഴ്സ് കേസും ഓർഡിനറി കേസും ഗുഡ് കേസും നമുക്ക് നോക്കാം വേഴ്സ് കേസില് എല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് സീറോ വൺ ആണെന്ന് ചോദിക്കും അപ്പോൾ ആദ്യത്തെ കേസിൽ ശരിക്കും നമ്മൾ നാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടൈംസ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി അതേ സമയത്ത് ഇത് ബൂത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എല്ലാ ലെവലിലും ഒന്നുകിൽ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ മൈനസ് ഉണ്ട് സോ ഓപ്പറേഷൻ ഇസ് വെരി ഹെവി സോ അതൊരു വേഴ്സ് കേസ് കണ്ടീഷനാണ് ഇനി നോർമൽ കണ്ടീഷനകത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ വൺസും അവിടെ എവിടെയായിട്ട് കുറേ സീറോസും വരും അപ്പോൾ നമുക്ക് മുകളിലുള്ളതിനേക്കാളും കുറവ് ഓപ്പറേഷൻസ് ആണ് താഴ്ത്തു വരുന്നത് ഇതാണൊരു മോഡറേറ്റ് ഓപ്പറേഷൻ സാധാരണയായിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മുപ്പത്തിരണ്ട് വിറ്റും അറുപത്തിനാല് വിറ്റുമൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് എന്തായാലും എവിടെയെങ്കിലും ഒക്കെ കുറേ വൺസും കുറേ സീറോസൊക്കെ മിക്സ്ഡപ്പായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ഇനി ഒരു ഗുഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൺസും ഒരുപാട് സീറോസൊക്കെ അടുത്തടുത്ത് കിടക്കുന്നൊരു നമ്പർ കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ ബൂത്ത് റീഡിങ്ങിൽ വരുള്ളൂ അപ്പോൾ അത്രമ ഓപ്പറേഷനെ നമ്മൾ ബൂത്തിൽ ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ ബൂത്ത് റീഡിങ്ങിൻ്റെ ഇപ്പോൾ ഞാൻ ആ കാണിച്ച പോയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞത് അപ്പോൾ ഗുഡ് മൾട്ടിപ്ലയർ ആണെന്നുണ്ടെങ്കിൽ കുറേ ബ്ലോക്ക്സ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ഉണ്ടാവും ഇനി ഈ കാണുന്നതാണ് ബൂത്ത് അൽഗോരിതം അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അൽഗോരിതം പഠിക്കണം അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ആദ്യം സ്റ്റാർട്ടാണ് പിന്നെ എ എന്ന് പറയുന്നത് ഒരു 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 പ്ലെയിൻ ആയിട്ടുള്ളൊരു രജിസ്റ്റർ ആണ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് സീറോ എത്ര ബിറ്റാണോ നമ്മുടെ ഓപ്പറൻസ് ഉള്ളത് അത്രയും ബിറ്റുള്ള ഒരു പ്ലെയിൻ രജിസ്റ്റർ ആണ് എ എന്ന് പറയുന്നത് ഇനി ക്യൂ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബിറ്റ് മൾട്ടിപ്ലിക്കൻ്റ് മൾട്ടിപ്ലയറിൻ്റെ ഏറ്റവും ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നതിന് ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റ് അത് നമ്മുടെ മൾട്ടിപ്ലിക്കൻ്റിൻ്റെ ഭാഗം മൾട്ടിപ്ലയറിൻ്റെ ഭാഗമല്ല പക്ഷേ നമ്മളത് അസീം ചെയ്യും നമുക്കത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അത് ടേബിൾ കാണുമ്പോൾ മനസ്സിലാവും അത് നമ്മൾ സീറോ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇനി എം എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റും ക്യു എന്ന് പറയുന്നത് മൾട്ടിപ്ലയറുമാണ് അപ്പോൾ മൾട്ടിപ്ലയറിനെയാണ് നമ്മൾ ബൂത്ത് വെച്ചിട്ട് പിന്നെ റീഡ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കൻറ്റിനെയാണ് നമ്മൾ പ്ലസ് വണ്ണോ അല്ലെങ്കിൽ മൈനസ് വണ്ണോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇനി കൗണ്ട് എന്ന് പറയുന്ന എൻ ആണ് അതായത് എത്ര ബിറ്റ് നമ്പറാണോ അത്രയും ബിറ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ കൗണ്ട് വരുന്നത് അപ്പോൾ അത്രയും പ്രാവശ്യം റിപ്പീറ്റഡ്ലി നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇനി നമ്മൾ നോക്കണത് മൾട്ടിപ്ലയറിൻ്റെ ലാസ്റ്റ് ബിറ്റ് ബിറ്റായിട്ടുള്ള ക്യൂ സീറോയും നമ്മളിപ്പുറത്ത് എടുത്തു വെച്ചിട്ടുള്ള ക്യൂ മൈനസ് വണ്ണും അത് രണ്ടിൻ്റെയും വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത് അത് രണ്ടും സീറോ സീറോ ആണ് അല്ലെങ്കിൽ വൺ വൺ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സീറോ വൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ മൾട്ടിപ്ലിക്കൻറ്റിനെ നമ്മുടെ എയുമായിട്ട് എക്കകത്ത് ഇപ്പോൾ എന്താണോ വാല്യൂ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് അത് എയിൽ തന്നെ സ്റ്റോർ ചെയ്യണം അതേ സമയത്ത് വൺ സീറോ ആണെന്നുണ്ടെങ്കിൽ എയ്ക്കകത്ത് ഇപ്പം എന്താണോ ഉള്ളത് അതിനകത്ത് നിന്ന് എം മൈനസ് ചെയ്യണം അതായത് നമ്മുടെ മൾട്ടിപ്ലിക്കെന്നെ മൈനസ് ചെയ്യണം എങ്ങനെ എമ്മിനെ മൈനസ് ചെയ്യുക വി ഹാവ് ടു ആഡ് ദ ടുസ് കോംപ്ലിമെൻറ്റ് ഓഫ് മൾട്ടിപ്ലിക്കൻറ്റ് വിത്ത് എ അപ്പോൾ എയ്ക്കകത്ത് ഇപ്പം എന്ത് കണ്ടൻറ്റാണോ ഉള്ളത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം എമ്മിൻ്റെ കോംപ്ലിമെൻറ്റ് പ്ലസ് വൺ അതായത് ടുസ് കോംപ്ലിമെൻ്റ് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് റിസൾട്ട് എമ്മിൽ തന്നെ സ്റ്റോർ ചെയ്യണം ഇനി ഈ പറഞ്ഞ ഏത് കണ്ടീഷനായാലും അതായത് ക്യൂ ക്യു സീറോ ക്യൂ മൈനസ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ സീറോ സീറോ ആയാലും സീറോ വൺ ആയാലും വൺ സീറോ ആയാലും വൺ വൺ ആയാലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇപ്പോൾ സീറോ സീറോ ആണെങ്കിലും വൺ വൺ ആണെങ്കിലും ഓപ്പറേഷൻ ഒന്നുമില്ല എന്നാലും ഒരു പ്രാവശ്യം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എയും ക്യൂവും ക്യൂ മൈനസ് വണ്ണും അതായത് എന്ന് പറഞ്ഞത് എത്ര ബിറ്റാണോ അത്രയും ബിറ്റും ക്യു എത്ര ബിറ്റാണോ അത്രയും ബിറ്റും ക്യൂ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബിറ്റ് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് അരിത്തമെറ്റിക് ഷിഫ്റ്റാണ് നടത്തുന്നത് അരിത്തമെറ്റിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ഏതായിരുന്ന ബിറ്റ് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം വേക്കൻറ്റ് വരുമല്ലോ ആ വേക്കൻസിയിൽ ഏറ്റവും ലെഫ്റ്റിൽ ഏതായിരുന്നോ ബിറ്റ് അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിക്രിമെൻ്റ് ചെയ്യണം ഓരോ പ്രാവശ്യം ഓപ്പറേഷൻ നടത്തുന്ന സമയത്തും കൗണ്ട് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതായത് എത്രയാണോ ൗണ്ടിൻ്റെ വാല്യൂ അത്രയും പ്രാവശ്യം അതായത് എത്ര ബിറ്റ് നമ്പറാണോ അത്രയും റിപ്പീറ്റേഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടി വരിക ആൻഡ് ഫൈനലി എൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ലെഫ്റ്റിൽ അൽഗോരതമായിട്ട് എഴുതിയിട്ടുള്ളതും അതുതന്നെയാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഫൈനൽ പ്രൊഡക്റ്റ് കിടക്കുന്നത് എയിലായിരിക്കും ഔട്ട്പുട്ട് കിടക്കുന്നുണ്ടായിരിക്കും എ ക്യൂൽ എ സി ക്യൂ ക്യു ആർ എന്ന് ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് എഴുതിയപ്പോൾ മാറിപ്പോയതാണ് ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ളത് എയിലും ക്യൂവിലും കൂടെ ആയിട്ടാണ് എ എൻ ബിറ്റ് ഉണ്ടാവും ക്യൂയിലെ എൻ ബിറ്റ് ഉണ്ടാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടു എൻ ബിറ്റിലായിരിക്കും റിസൾട്ട് വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് ഈ അൽഗോരിതം വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ എക്സാമ്പിൾ എന്താണെന്ന് നോക്കൂ നമ്മുടെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ എം ഇസ് ഈക്വൾ ടു സീറോ വൺ 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 സെവൻ ആണ് നമ്പറ് ക്യൂവിൻ്റെ വാല്യൂ സീ സീറോ വൺ സീറോ വൺ അതായത് ഫൈവ് ആണ് അതായത് സെവൻ ഇൻറ്റു ഫൈവ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ആ സെവനെ എം എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റിയിട്ടു ഫസ്റ്റ് ലെയറിൽ എം എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി ഇടുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് സെവൻ ഇൻറ്റു ഫൈവ് ആണ് ചെയ്യുന്നത് സെവൻ എന്ന് പറഞ്ഞാൽ വൺ 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 ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ സീറോ വൺ അപ്പോൾ വൺ വൺ വണ്ണിനെ ഇവിടെ ഇട്ടു ഫൈവിനെ നമ്മൾ ഇവിടെ ഇട്ടു ഇനി ഇതിനെ നമുക്ക് നാല് ബിറ്റ് ഓപ്പറേഷനായിട്ട് നമ്മൾ മിനിമം നാല് ബിറ്റായിട്ടാണ് എല്ലാ ഓപ്പറേഷൻ ചെയ്യുക അപ്പോൾ വേണമെങ്കിൽ മൂന്ന് ബിറ്റിൽ ചെയ്താലും മതി പക്ഷെ നമ്മൾ നാല് ബിറ്റിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഒരു ബിറ്റ് കൂടുതൽ ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ആ നമ്പേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമ്മളൊരു എ എടുക്കുന്നു എത്ര ബിറ്റാണോ ഓപ്പറൻസ് ഉള്ളത് അത്രയും ബിറ്റ് തന്നെയുള്ള കുറേ സീറോസാണ് നമ്മൾ എയിലത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാല് സീറോസാണ് എയ്ക്കകത്തുള്ളത് അപ്പോൾ നാല് സീറോസിൽ എ എഴുതി പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കൻ്റെ എഴുതി മൾട്ടിപ്ലയർ എഴുതി അതിനുശേഷം നമ്മൾ ക്യു എൻ മൈനസ് ഉണ്ട് ഒരു ബിറ്റ് സീറോ ഇത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ സീറോ തന്നെയാണ് അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു സാധനം എപ്പോഴും സെയിം തന്നെയാണ് ബാക്കി ഈ രണ്ടെണ്ണമാണ് നമ്മൾ തരുന്നതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടി വരുന്ന സാധനം ഉള്ളു കേട്ടോ എന്നിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂവിൻ്റെ അവസാനത്തെ ബിറ്റും ക്യൂ മൈനസ് വൺ നോക്കുന്നു വൺ സീറോ വൺ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സപ്ട്രാക്ട് ചെയ്യണം അപ്പോൾ എ എന്ന് പറഞ്ഞെങ്കിൽ എ മൈനസ് എം ആണ് അപ്പോൾ എയുടെ കൂടെ എയിൻ്റെ കൂടെ എന്ത് ചെയ്യണം എം സബ്ട്രാക്റ്റ് ചെയ്യണം എം സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്താലും മതി ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് വൺ സീറോ സീറോ വൺ ആയിരിക്കും വരിക സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സോ യു വിൽ ഗെറ്റ് എ റിസൾട്ട് വൺ സീറോ സീറോ വൺ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്തത് ഇതും ഇതിൻ്റെ ടുസ് കോംപ്ലിമെൻ്റ് തമ്മിലാണ് ആഡ് ചെയ്തത് സോ യു വിൽ ഗെറ്റ് വൺ സീറോ സീറോ വൺ എന്നുള്ള നമ്പറാണ് നമുക്ക് കിട്ടാം ഓക്കെ ഇനി അടുത്തത് അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം അപ്പം അത് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓപ്പറേഷൻ്റെ അടുത്ത ഓപ്പറേഷൻ ഷിഫ്റ്റ് ആണ് അതായത് റൈറ്റിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള എം ഉണ്ടല്ലോ അതിന് തുടരുത് അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ല അതിന് നമ്മൾ അതുപോലെ തന്നെ അവിടെ ഇടുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള സാധനം മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ലെവലിലുള്ള സാധനത്തിന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ണ് എല്ലാം റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വണ്ണ് മാറിയിട്ട് ഇതിനകത്തോട്ട് കയറി അപ്പോൾ ഈ വണ്ണാണ് ഇങ്ങോട്ട് വന്നത് ഈ സീറോ ഇങ്ങോട്ട് വന്നു ഈ വണ്ണ് ഇങ്ങോട്ട് വന്നു ഈ സീറോ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇരുന്ന് വണ്ണ് ഇങ്ങോട്ട് വന്നു അടുത്ത ഈ സീറോ ഇവിടെ വന്നു ഈ സീറോ ഇവിടെ വന്നു ഈ വൺ ഇവിടെ വന്നു അപ്പോൾ ഈ ലാസ്റ്റ് വണ്ണോ എന്താണോ ലെഫ്റ്റിലുള്ളത് അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇറ്റ് ഹാസ് ഇറ്റ് ഹാസ് ടു ബി എ അൻ റൈറ്റ് ഷിഫ്റ്റ് അപ്പോൾ അരത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ബിറ്റ് അത് ആയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക സോ ഷിഫ്റ്റ് ചെയ്തു ഇനി നമ്മൾ വീണ്ടും നോക്കുന്നു ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ബിറ്റ് സീറോ ആണ് കിടക്കുന്നത് അതായത് ക്യൂയിൽ അവസാനത്തെ പറ്റും ക്യൂ മൈനസ് വണ് അത് സീറോ വൺ ആണ് സീറോ വൺ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അഡീഷണൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ഏകാത്തുള്ള വാല്യൂവിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ വൺ വൺ സീറോ സീറോൻ്റെ കൂടെ സീറോ വൺ വണ്ണും കൂടെ ആഡ് ചെയ്യണം ക്യാരി വരും ക്യാരി വന്നു കഴിഞ്ഞാൽ ആ ക്യാരിനെ ഡിസ്കാർഡ് ചെയ്തു അപ്പോൾ റിസൾട്ട് ശരിക്കും വരുന്നത് വൺ സീറോ സീറോ വൺ വണ് റിസൾട്ട് വരുന്നത് ആ വണ്ണിനെ നമ്മൾ ഒഴിവാക്കി കളയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വരുന്നത് സീറോ സീറോ വൺ വൺ വരും പിന്നെ ഈ ഇത് അതുപോലെ തന്നെ എടുത്ത് എഴുതണം വൺ സീറോ വൺ സീറോ ഇതും അതുപോലെ തന്നെ എടുത്ത് എഴുതണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ ബിറ്റിറ്റും ഇത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഈ സീറോ മാറി ഇവിടെ വന്നു വണ്ണ് മാറി ഇവിടെ വന്നു സീറോ വന്നു ഇവിടെ വന്നു വണ്ണ് മാറി ഇവിടെ വന്നു ഈ വണ്ണ് മാറി ഇങ്ങോട്ട് വന്നു ഈ വണ്ണ് ഇവിടെ വന്നു സീറോ ഇവിടെ വന്നു സീറോ ഇവിടെ വന്നു അപ്പോൾ അവസാനത്തെ പോയിന്റിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറോ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു ഇനി വീണ്ടും നമ്മൾ ഈ രണ്ട് പിറ്റുകളെ നോക്കുകയാണ് അതായത് ക്യൂവും ക്യു ക്യു സീറോയും ക്യു എൻ മൈനസ് വേണം അത് വൺ സീറോ ആണ് വൺ സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും സബ്ട്രാക്ട് ചെയ്യണം അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള വാല്യൂ സീറോ സീറോ വൺ വൺ എന്നുള്ള വാല്യൂവിൻ്റെ വാല്യൂവിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടുസ് കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വൺ സീറോ വൺ സീറോ എന്നുള്ള വാല്യൂ കിട്ടി ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീണ്ടും സീറോ വൺ കിട്ടി സീറോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം എമ്മിനെ ഈ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം വൺ വൺ സീറോ വണിൻ്റെ കൂടെ എം ആയിട്ടുള്ള സീറോ വൺ 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 ആഡ് ചെയ്യണം ആഡ് ചെയ്യുമ്പോൾ ക്യാരി വരും ഡിസ്കാർഡ് ചെയ്യുക ഫൈനൽ റിസൾട്ട് ഇത് കിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് വീണ്ടും റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു ആൻഡ് നമ്മൾ നാല് ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അപ്പം നാല് സൈക്കിൾ കഴിയുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻ കഴിയും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും സീറോ സീറോ വൺ സീറോ 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 വൺ വൺ എന്ന് പറയുന്ന ഈ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ദ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇങ്ങനെയാണ് ബൂത്ത്സ് അൽഗോരിതം വർക്ക് ചെയ്യണത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഇനി ഇവിടെ വേറൊരു എക്സാമ്പിൾ അതായത് നെഗറ്റീവ് നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സാണ് പറഞ്ഞത് നെഗറ്റീവ് നമ്പേഴ്സ് വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ എഴുതും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ മൈനസ് നയൻ ഏറ്റും മൈനസ് തേർട്ടീൻ ആണ് നയൻ ആണെങ്കിലും തേർട്ടീൻ ആണെങ്കിലും നമ്മൾ എഴുതുന്നത് നാല് ബിറ്റിലാണ് നമുക്ക് എഴുതുന്നത് നമ്മൾ ഏറ്റവും സേഫ് സൈഡിൽ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിറ്റ് കൂടുതലായിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുക അതിപ്പോൾ നമ്മൾ സൈൻ ഉണ്ടെങ്കിൽ ആ സൈൻ ബിറ്റായിരിക്കും അവിടെ വരുന്നത് സൈൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എഴുതുന്നത് ഓക്കെ അപ്പോൾ അതാണ് അവിടെ എൻ്റ് വരെ അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ ഫൈവ് ആണ് വരുന്നത് ഇനി നയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സീറോ ആണ് അതിനെ മൈനസ് നയൻ ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വണ്ണ് കൊടുക്കണം എന്നിട്ട് ബാക്കി വരുന്നത് നൈനിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് നയനിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് വരിക സീറോ വൺ വൺ സീറോ ആയിരിക്കും വൺസ് കോംപ്ലിമെൻ്റ് അതിൻ്റെ കൂടെ വണ്ണും കൂടെ എഴുതുകഴിഞ്ഞാൽ സീറോ വൺ 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 എന്ന് വരും അത് അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് വൺ അത് സൈനാണ് സീറോ വൺ 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 എന്ന് പറയുന്നത് നയൻ്റെ ടുസ് കോംപ്ലിമെൻ്റ് ആണ് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വൺ വൺ സീറോ വൺ ആണ് അതിൻ്റെ ടുസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക സീറോ സീറോ വൺ വൺ എന്നുള്ളതാണ് അതിൻ്റെ ടുസ് കോംപ്ലിമെൻറ്റ് അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വണ്ണ് പിന്നെ സീറോ സീറോ വൺ വൺ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ അത് അത് രണ്ടും എടുത്ത് എഴുതി ഇനി നമ്മൾ ഓപ്പറേഷൻ ഒന്നുകൂടെ പറയുകയാണ് ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് നമ്പേഴ്സൊക്കെ നമ്മൾ അതുപോലെ എഴുതി എ എന്ന് പറയുന്നത് അഞ്ച് പിറ്റിൽ സീറോ ആണ് എം എന്ന് പറയുന്നത് വൺ സീറോ വൺ 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 ആണ് ക്യൂ എന്ന് പറയുന്നത് വൺ സീറോ വൺ 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 ആണ് ക്യൂ മൈനസ് വൺ എന്നുള്ളത് സീറോ നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ അതിനെ ഡ്രെഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വൺ സീറോ ആണ് നമുക്ക് കിടക്കുന്നത് വൺ സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സപ്റാക്ട് ചെയ്യണം അപ്പോൾ വൺ സീറോ ആയതുകൊണ്ട് നമ്മൾ സപ്രാക്ട് ചെയ്യുകയാണ് സപ്രാക്ട് ചെയ്യുന്ന സമയത്ത് എ യിൽ നിന്ന് എന്ത് ചെയ്യണം എമ്മിനെ സപ്റാക്ട് ചെയ്യണം എയിൽ നിന്ന് എമ്മിനെ സപട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടൂസ് കോംപ്ലിമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സീറോ വൺ സീറോ സീറോ വൺ ആണ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ വൺ സീറോ സീറോ വൺ തന്നെ കിട്ടും അത് നമ്മളിവിടെ എഴുതി അത് ക്യൂവിന് വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ എഴുതി ക്യൂ മൈനസ് വണ്ണിന് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എമ്മിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളത് മാത്രം ഷിഫ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വണ്ണ് ഇങ്ങോട്ട് വന്നു ഈ വണ്ണ് ഇങ്ങോട്ട് വന്നു സീറോ ഇവിടെ വന്നു സീറോ വന്നു ഈ വണ്ണ് ഇവിടെ വന്നു ഇവിടുത്തെ വണ് ഇങ്ങോട്ട് വന്നു സീറോ ഇവിടെ വന്നു സീറോ ഇവിടെ വന്നു വണ്വിടെ വന്നു സീറോ ഇവിടെ വന്നു ഇനി ഒരു സീറോയും കൂടെ നമ്മൾ ആരിത്തമറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ലെഫ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നോക്കണം ഈ ലാസ്റ്റ് രണ്ട് ബിറ്റിൻ്റെ വാല്യൂ വൺ വൺ ആണ് വൺ വൺ ആണെങ്കിൽ എന്ത് ചെയ്യണം നോ ചേഞ്ച് ചെയ്യണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുള്ളത് അതുപോലെ തന്നെ താഴത്തേക്ക് എടുത്ത് എഴുതുക പക്ഷേ ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സീറോ വൺ എന്നുമാണ് ഇപ്പം റൈറ്റ് സൈഡിൽ വരുന്നത് സീറോ വൺ ആണെങ്കിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്യണേ വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടുള്ള വാല്യൂവിൻ്റെ കൂടെ എമ്മിന് ആഡ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്യുന്നത് സീറോ വൺ സീറോ 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 വൺ സീറോൻ്റെ കൂടെ വൺ സീറോ വൺ 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 ആഡ് ചെയ്യുന്നു സോ യു വിൽ ഗെറ്റ് വൺ വൺ സീറോ സീറോ വൺ അപ്പോൾ ആ വൺ വൺ സീറോ സീറോ വൺ ഇവിടെ എഴുതുന്നു ഈ മോൾ നമ്പർ അതുപോലെ എഴുതുന്നു ഇതൊക്കെ അതുപോലെ എഴുതുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു വണ്ണിവിടെ എക്സ്ട്രാ വരും ബാക്കിയുള്ളൊക്കെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂ സീറോ ക്യൂ മൈനസ് വൺ എന്ന് പറയുന്നത് വീണ്ടും സീറോ സീറോ വന്നു അപ്പം വീണ്ടും നോ ചേഞ്ച് ആണ് പക്ഷേ ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വൺ സീറോ ആണ് വന്നത് വൺ സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്പറിൽ നിന്ന് എന്ത് സപ്ട്രാക്ട് ചെയ്യണം എമ്മിൻ്റെ വാല്യൂ സബ്റ്റാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ടുസ് കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യണം സോ യു വിൽ ഗെറ്റ് സീറോ ജീറോ സീറോ വൺ വൺ സീറോ സീറോ വൺ 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 സീറോ വൺ സീറോ വൺ സോറി സീറോ വൺ സീറോ വൺ വൺ പിന്നെ സീറോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഞ്ച് സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് അവിടെ നിർത്തുക നിർത്തിയിട്ട് ഈ എയിലും ക്യൂയിലും കൂടെ ഉള്ള റിസൾട്ട് അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തെഴുതുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ബൂത്ത് അൽഗോരിതം അൽഗോരിതമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അതല്ലാണ്ട് പ്രോബ്ലം ജസ്റ്റ് ഒരു രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനുള്ള പ്രോബ്ലം പ്രോബ്ലമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി എങ്ങനെയാണ് ബൂത്ത് റീഡിങ് ചെയ്യുന്നത് ഉള്ളത് എഴുതിയിട്ട് നിങ്ങൾ സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ എഴുതി കൂട്ടുന്ന പോലെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ എഴുതുന്ന പോലെ എഴുതിയാൽ മതി അതെല്ലാം അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഗോരിതം വരയ്ക്കുക എന്നിട്ട് ഈ ടേബിൾ വരച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ബൂത്ത് അൽഗോരിതത്തിൽ പറയാനുള്ളത്